സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന അത്ഭുത വീഡിയോകൾ, വ്യാജ വീഡിയോകൾ, ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം, അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്ന ട്രിക്സ്, ട്രിക്സിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഫാസിൽ ബഷീർ. ഫാസിലിക്കയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഫാസിലിക്ക, സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വ്യാജ വീഡിയോകൾ, അതുപോലെ തന്നെ അത്ഭുത വീഡിയോകൾ, ഇതിന് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാതെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമുക്കിടയിൽ. അപ്പം അവർക്കിടയിലേക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണല്ലോ ഈ ട്രിക്സ് എന്നുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രചോദനം എന്തായിരുന്നു? ശരിക്കും ഞാനൊരു 2003 കാലഘട്ടം മുതൽ ഈ മേഖലയിൽ, അതായത് ഈ തെറ്റായ രീതിയിൽ പ്രചരിക്കുന്ന, അന്ന് വീഡിയോ രൂപത്തിൽ അന്ന് പ്രചരിക്കുന്നില്ല, കാരണം സോഷ്യൽ മീഡിയ അന്ന് അത്ര അധികം സജീവമൊന്നുമല്ലോ, അത്രയധികം സജീവമെന്നല്ല, സജീവമേ അല്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേരിട്ട് പോയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അന്ന്. അന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ആളുകൾ അറിയുന്നത്, കാരണം ഇന്ന സ്ഥലത്തൊരു സിദ്ധനുണ്ട്, അദ്ദേഹം ഇത്തരത്തിലുള്ള അത്ഭുത സിദ്ധിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തെറ്റായ രീതിയിൽ കുറേ സിദ്ധന്മാർ, ആൾ ദൈവങ്ങളൊക്കെ അന്ന് ഇങ്ങനെ ആളുകൾക്കിടയിൽ നിറഞ്ഞ് നിന്നിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവനായിട്ടും നമ്മൾ അതിനൊരു യാത്രയൊക്കെ ആ കാലഘട്ടത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ വേദിയിൽ എനിക്ക് കിട്ടുന്ന വേദി എന്ന് വെച്ചാൽ അന്ന് മാജിക് സ്റ്റേജിൽ പെർഫോം ചെയ്യും. ഒരു 2010 കാലഘട്ടം വരെയൊക്കെ ഏകദേശം ഞാൻ സ്റ്റേജിൽ മാജിക് പെർഫോം ചെയ്തിരുന്നതാണ്, ഇലൂഷൻസൊക്കെ. അപ്പോൾ എൻ്റെ വേദിയിലും ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ അവയർനെസ്സാണ്, അതായത് ഇങ്ങനെ സിദ്ധന്മാർ ആൾ ദൈവങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നിലുള്ള ട്രിക്ക് ഞാൻ റിവീൽ ചെയ്യും. മാജിക്കിൻ്റെ ട്രിക്ക് റിവീൽ ചെയ്യല്ല, പക്ഷേ തെറ്റായ രീതിയിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ, അത് ചിലപ്പോൾ മാജിക്കിൻ്റെ ട്രിക്ക് ഉപയോഗിച്ചായിരിക്കും അവർ ആ സമൂഹത്തിൽ തെറ്റായ ഒരു കാര്യം പ്രചരിപ്പിക്കുന്നത്, കാരണം തങ്ങൾക്ക് അത്ഭുത സിദ്ധിയുണ്ട്, അമാനുഷിക സിദ്ധിയുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം അന്നേ ഞാൻ ആളുകൾക്കിടയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചിരുന്നതാണ്. ഇക്കാലത്ത് പിന്നെ 2010 എനിക്ക് തോന്നുന്നു ശത്രുക്കളുടെ എണ്ണം ക്രമാതീതമായിട്ട് ഇങ്ങനെ വർദ്ധിച്ചതിന്റെ ശത്രുക്കളുടെ എണ്ണം, അതാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ പിന്നീട് വന്ന ശത്രുക്കളുടെ എണ്ണം എങ്ങനെയാണ്, ശത്രുക്കൾ പിന്നീട് വന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഇപ്പോൾ ചാനൽ തുടങ്ങിയപ്പോഴാണ് ഞാൻ 2010 ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, കാരണം നമ്മളിങ്ങനെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഷോയൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി, പിന്നെ കുറയ്ക്കേണ്ടി വന്നു. അങ്ങനെ പൂർണ്ണമായിട്ടും സ്റ്റേജ് ഷോ എന്ന് ഞാൻ വിട്ടു നിന്നു, ഇവൻ ഡയറക്ഷൻ രംഗത്തിലേക്ക് വന്നു. പിന്നെ സ്റ്റേജിൻ്റെ പിന്നണിയിലുള്ള പ്രവർത്തനം, ഡയറക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ട്രിക്സിലേക്ക് വരാണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ വളരെയധികം വ്യാപിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഞാനും അംഗമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ സ്ഥിരം വരുന്നുണ്ട് ഇങ്ങനെ വ്യാജമായിട്ടുള്ള വാർത്തകൾ. ചിലതൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ റിവീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ഈ ബസ് മുടുക്കുന്നതും അല്ലെങ്കിൽ വായിൽ നിന്ന് ചെറിയ കല്ലുകൾ വരിക അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ എടുക്കുക, ഇതൊക്കെ വലിയ എന്തോ അത്ഭുതമായിട്ടും അങ്ങനെയുള്ള അത്ഭുത പ്രവൃത്തിയായിട്ടൊക്കെ ഇപ്പോഴും പല ഗ്രൂപ്പുകളിലൊക്കെ കാണാനിടയായി. അപ്പം ഞാനത് പറയും, ഇതൊക്കെ തെറ്റാണ്, ഇതിങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ നമ്മളെ ചോദ്യം ചെയ്യും, എന്നാൽ നീ അതൊന്ന് തെളിയിക്ക് എന്നുള്ള രീതിയിൽ. കാരണം ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകളുടെ അടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങി, ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടിയാണ് നോക്കണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, അപ്പോൾ കുറേ ആളുകൾ നമ്മളത് കൃത്യമായി കാണിച്ചു കൊടുത്തു കഴിയുമ്പോൾ കുറേ ആളുകൾക്ക് അത് യാഥാർത്ഥ്യം മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ ഇതേ റിസ്ക് തന്നെയാണ് നമുക്ക് എല്ലാവരെയും ബോധ്യപ്പെടുത്താനായിട്ട്, കാരണം എന്തായാലും ഞാൻ ഒരു സംഭവം പ്രചരിക്കുന്ന അത്ഭുത വീഡിയോ അല്ലെങ്കിൽ ഒരു അത്ഭുത സിദ്ധി, അത് ഞാനത് ചെയ്തിട്ട് അതിൻ്റെ ട്രിക്ക് പറഞ്ഞു കൊടുക്കണം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ ഇത് തന്നെ എല്ലാവർക്കും വേണ്ടി ചെയ്താൽ എന്താണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അങ്ങനെ ഒരു സംഭവം നമ്മൾ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് 2019 അവസാന സമയത്ത്, അതായത് 2020 തൊട്ട് മുൻപാണ് നമ്മൾ ട്രിക്സ് എന്ന് പറയുന്ന ചാനൽ ആരംഭിക്കുന്നത്. തുടക്കത്തിലൊക്കെ വളരെ വലിയ എതിർപ്പ് തന്നെയായിരുന്നു, ഭീകരമായ എതിർപ്പായിരുന്നു. എൻ്റെ വാഹനത്തിന് തകരാറുണ്ടാക്കുക, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭീഷണികളൊക്കെ ധാരാളം. ഇപ്പോൾ ഒന്നുമില്ല, മുൻപുണ്ടായിരുന്നു. മുൻപ് ഒരുപാട് ഇൻ്റർനെറ്റ് കോൾസൊക്കെ വരും, പുറത്തുനിന്ന് വരും ഇൻ്റർനെറ്റ് കോൾസ്. അവർ പറയുന്നത് ഇന്ന് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ടായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ഇന്ന വീഡിയോ ചെയ്തത് ശരിയല്ല, അത് ഒന്നില്ലെങ്കിൽ അത് പിൻവലിക്കണം, മാപ്പ് പറയണം, അതല്ലെങ്കിൽ നിന്നെ നേരിടും. ശരിക്കും ഇത് വിശ്വസിക്കുന്ന ആൾക്കാരാണോ, അത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്യാങ് ഉണ്ടാവുമല്ലോ, അവരായിരിക്കുമോ ഇതിൻ്റെ ഈ ഭീഷണി അതിൻ്റെ പിന്നിലേക്കുള്ളത്? വിശ്വാസത്തിന്റെ പേരിലാണോ ഈ ഭീഷണികൾ വരുന്നത്? അല്ല, വിശ്വസിക്കുന്ന ആളുകളും കമന്റിലൂടെ നമുക്ക് കാണാമല്ലോ, കാരണം വിശ്വസിക്കുന്ന ആളുകളും പെട്ടെന്ന് അവരുടെ അന്ധമായ ഒരു വിശ്വാസം, അവർ നമ്മളതിനെ എന്താ പറയുക, റിവീൽ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഒരു കാലത്ത് ഞാനും ഇങ്ങനെ തന്നെ ആയിരുന്നു, കാരണം ഇതേ രീതിയിൽ ഞാനൊക്കെ അന്ധമായിട്ട് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ ആരെങ്കിലും അത് തെറ്റാണെന്ന് പറയുമ്പോൾ ഞാൻ ഏത് രീതിയിലാണോ അവരോട് സമീപിച്ചിരുന്നത്, അത് തന്നെയാണ് ഇപ്പോൾ പല ആളുകളും എന്നോട് തിരിച്ചു ചെയ്യുന്നത്. അപ്പോൾ ഞാനും എന്താ പറയുക, അത് അർഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മീൻസ് പിന്നെ എനിക്ക് അവരോട് അങ്ങനെ ദേഷ്യമൊന്നുമില്ല, കാരണം ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് അവരുടെ ഒരു മാനസികാവസ്ഥ എന്നുള്ളത്. കാരണം ചെറിയ പ്രായത്തിൽ നമ്മുടെ ബ്രെയിനിൽ കയറുന്ന കുത്തി നിറക്കപ്പെടുന്ന ആശയങ്ങൾ, അത് പെട്ടെന്ന് പോവില്ല, അത് അതിന് സമയമെടുക്കും. ഇപ്പം ഞാനും മാറി വരാനൊക്കെ ഒരുപാട് സമയമെടുത്തു, യാത്രകളും കാര്യങ്ങളൊക്കെ ഒരുപാട് യാത്രകളിലൂടെയൊക്കെയാണ് നമുക്ക് പല പല അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയതും, ഇങ്ങനൊരു മാറ്റം വരാനുണ്ടായ സാഹചര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ അവരങ്ങനെ നമ്മൾ അസഭ്യം പറയുക, മോശം പറയുക, വിളിച്ച് ഭീഷണിപ്പെടുത്തുമ്പോഴും നമുക്കങ്ങനെ അവരോട് വിരോധമല്ല, പരമാവധി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്.
നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ചാനലിൽ തന്നെ എത്ര ഭീഷണിപ്പെടുത്തിയാലും ഞാൻ ചിരിച്ചിരുന്നിട്ടായിരിക്കും മറുപടി കൊടുക്കുന്നത്. തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ പ്രതികരണം എന്നൊരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആളുകളോട് തന്നെ പറയുകയാണ്. അപ്പൊ അതിൽ മോശമായിട്ടുള്ള കമന്റ് വരികയാണെങ്കിൽ എന്താണ് അവരത് ഇടാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ അതിന്റെ അങ്ങനെയുള്ള വിശദീകരണം കൊടുക്കുന്ന ഒരു ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറച്ച് ആളുകൾ അത് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. കാരണം ആ സെഗ്മെന്റിൽ വരാൻ വേണ്ടി മാത്രം വെറുതെ മോശമായിട്ട് കമന്റ് ഇടുക, അങ്ങനെ അങ്ങനെ ഫേക്ക് ഐഡികളിൽ നിന്ന് അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ ഇന്നൊന്നും അങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും ആരും അങ്ങനെ ഭീഷണിപ്പെടുത്താനോ അതിനൊന്നും. ശരിക്കും ഇപ്പം ആൾക്കാർ അത് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ചാനലിന്റെ പ്രാധാന്യവും. ശരിക്കും ഇപ്പൊ വരുന്ന കമന്റുകളും ഒക്കെ ആ ഒരു രീതിയിലാണ്. കാരണം ഇങ്ങനെ ഒരു ചാനൽ വേണം, അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം എന്ന് വരെ രക്ഷകർത്താക്കൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം പുതിയ തലമുറയെങ്കിലും നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കാതിരിക്കണമെന്ന് ഇന്നത്തെ തലമുറ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതിനെ അതുകൊണ്ട് തന്നെ ഈ ചാനൽ കുട്ടികൾക്ക് കാണിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതൊരു വിജയം തന്നെയല്ലേ? അത് തീർച്ചയായിട്ടും. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത്രയധികം ആളുകൾ ഇപ്പോൾ ഏകദേശം 700,000+ ആളുകൾ ഫോളോ ചെയ്യുന്നു. ഞാൻ തുടക്കത്തിൽ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല, കാരണം യൂട്യൂബിനെ പറ്റി എനിക്ക് യാതൊരു ധാരണയില്ല. അതങ്ങനെ നമ്മുടെ ഒരു ഓഫീസിൽ തന്നെയുള്ള ഒരു സ്റ്റാഫാണ് അതങ്ങനെ ഒരു ഐഡിയ പറഞ്ഞിട്ട് യൂട്യൂബിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്കതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഞാൻ വെറുതെ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അവന് കൊടുക്കും, അവനത് അപ്ലോഡ് ചെയ്യും. തുടക്കത്തിൽ ഒരു 4-5-10 എപ്പിസോഡോളം അങ്ങനെ തന്നെ പോയത്. പിന്നെ അത് ആളുകൾ കണ്ടു തുടങ്ങി. യൂട്യൂബിൽ അപ്പോഴും അധികം വ്യൂസ് ഉണ്ടായില്ല, ഒരു 6-7 മാസത്തിന് ശേഷമാണ് യൂട്യൂബിൽ. അത്രയും നാൾ ഒരു 1000-1200 അത്രയും ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ഫേസ്ബുക്കിലും മറ്റ് പല പേജുകളിലും, എൻ്റെ പേജിലല്ല, എൻ്റെ പേജിലും റീച്ച് കുറവായിരുന്നു. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് മറ്റു പല പേജുകളിലും മറ്റ് ആളുകൾ ഇട്ടു. അപ്പോഴും ഞാൻ വിചാരിച്ചു എല്ലാവരും ഇത് കാണട്ടെ, കാരണം ആളുകൾ ഇത് അറിയാൻ വേണ്ടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല റീച്ച് ചെയ്തിരുന്നു ഈ ഫേസ്ബുക്ക് വഴി. അങ്ങനെയാണ് ഞാൻ പിന്നെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നല്ല രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്തു. പക്ഷേ അത് വളരെ എന്താ പറയുക, എന്നെ തന്നെ എനിക്ക് സത്യത്തിൽ ഞാൻ ഒരു അത്ഭുതമില്ല എന്ന് പറയുന്ന ആളാണ്. കാരണം ഓരോ അത്ഭുത വീഡിയോകളും പ്രചരിക്കുമ്പോൾ ഞാൻ പറയാം അതിൻ്റെ പിന്നിലെല്ലാം ശാസ്ത്രമാണ്, നമ്മൾ കാണുന്ന ഓരോ അത്ഭുതത്തിന് പിന്നിലും ശാസ്ത്രമാണെന്ന് അതാണ് നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അതിൻ്റെ പിന്നിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത് ആക്സെപ്റ്റ് ചെയ്ത് ഇത്രയധികം ഫോളോവേഴ്സ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നി എനിക്ക് ശരിക്കും. ഇപ്പം മറ്റ് യൂട്യൂബേഴ്സ്, അതായത് ഇപ്പം ഈ ഗോസ്റ്റ് ഹണ്ടിങ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അവർ ആ ഒരു മേഖല കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു യൂട്യൂബ് ചാനലിനെ കൊണ്ടുപോകാം. അപ്പം ഇതൊരു ട്രിക്കാണ്, അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള അങ്ങനെ ഒരു അത്ഭുത ശക്തിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് ഒരു മോശം പ്രതികരണം അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടോ? നേരിട്ടില്ല, പക്ഷെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ ചെയ്യുന്നത് പല യൂട്യൂബ് ചാനലുകളും ചെയ്തിട്ടുള്ള വീഡിയോകളാണല്ലോ. അപ്പോൾ എൻ്റെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. കാരണം തെറ്റായ രീതിയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ എടുത്തിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുക. അപ്പോൾ പല ആളുകളെയും വിഷമിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം പക്ഷെ നമുക്ക് സമൂഹത്തിൻ്റെ ഒപ്പം നിൽക്കാനല്ലേ പറ്റുള്ളൂ. കാരണം കൃത്യമായിട്ട് അവരെ ബോധ്യപ്പെടുത്തണമല്ലോ. ഇപ്പോൾ പല ഇപ്പോൾ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ പറയാം. കാരണം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള 1-2 സെലിബ്രിറ്റീസ് സിംഗേഴ്സാണ് അവർ. അവർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, കാരണം അവരുടെ മക്കൾ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞാൽ, കാരണം മക്കൾ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പേടിയാണ്. അതായത് 7 മണിയായി കഴിഞ്ഞ ഒരു രാത്രി ആയി കഴിഞ്ഞാൽ അത് ബെഡിൻ്റെ അടിയിൽ, സോറി, കട്ടിലിൻ്റെ അടിയിൽ എന്തോ ഉണ്ട്, അതായത് ഏതോ ഒരു ഭീകര രൂപം അതിൻ്റെ അടിയിലുണ്ട്. താഴെ ഇറങ്ങിയാൽ അവൻ്റെ കാലിൽ പിടിച്ച് വലിക്കും എന്നുള്ളൊരു ചിന്ത ഈ കൊച്ചുകുട്ടികൾക്ക്. അതുപോലെ ഇപ്പോൾ ഈ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകാനായിട്ട് ഭയം. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ഇവർ അന്വേഷിക്കപ്പെടാൻ മനസ്സിലായത് ഞാൻ ഈ കുട്ടികൾ ഇങ്ങനെയുള്ള ഇത് കാണുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ എൻ്റെ അടുത്ത് ഇൻഫോം ചെയ്തു. അപ്പോൾ ഞാനത് നോക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ കുറേ ആളുകൾ നേരത്തെ തന്നെ എനിക്ക് മെസ്സേജിൽ കണ്ടു, കാരണം ഈ ലിങ്ക് എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില വീഡിയോകളൊക്കെ നമ്മൾ കൃത്യമായിട്ട്, അത് വെറും ക്രിയേഷനാണ്, ഗ്രാഫിക്സ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സോ അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ചെയ്യുന്ന ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച്. കാരണം യൂട്യൂബിൽ ഏറ്റവും അധികം, നമുക്ക് യൂട്യൂബ് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഏറ്റവും അധികം ആളുകൾ സെർച്ച് ചെയ്യുന്നത് ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകൾ, സൂപ്പർ നാച്ചുറൽ, അതൊക്കെയാണ് കാണാൻ താല്പര്യം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാം, കൂടുതൽ ഫോളോവേഴ്സിന് ഉണ്ടാക്കാം എന്ന് യൂട്യൂബ് തന്നെ നമുക്ക് പറഞ്ഞുതരും. അതങ്ങനെയാണത്. അപ്പോൾ നമ്മളതിനെതിരെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ എന്നിട്ട് പോലും ഇത്രയധികം ആളുകൾ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക, വലിയൊരു അത്ഭുതം തന്നെയാണ്. പക്ഷേ ഇപ്പം നമ്മളിപ്പം കേരളം നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ വിദ്യാസമ്പന്നരായ ആൾക്കാരാണുള്ളത്. അപ്പം അവർ പോലും ഇത്തരം കാര്യങ്ങൾ സത്യമാണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ. കാരണം ചെറിയ പ്രായത്തിൽ നമ്മുടെ ബ്രെയിനിൽ കുത്തി നിറക്കപ്പെടുന്ന ആശയങ്ങൾ, അത് എത്ര ഏജായി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസം നേടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കുട്ടികളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ മുൻപൊക്കെ കുട്ടി ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ പോയിട്ട് ചെറിയ രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയതിനു ശേഷം ഞാൻ അത് സൗജന്യമായിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾ ആരംഭിക്കണം, അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ്. കുറേ ഇപ്പോൾ ഒരുപാട് രക്ഷകർത്താക്കൾ അതിനെ തയ്യാറായിട്ട് മുമ്പോട്ട് വരുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കമൻസുകളൊക്കെ അങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. മിക്കവാറും ആളുകൾ, ഒരുപാട് ആളുകൾ, അതുപോലെ അധ്യാപകർ, രക്ഷകർത്താക്കളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം ഒരുപാട് ആളുകളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചാനലിന്
രീതിയിലല്ല, ശരിക്കും വലിയ രീതിയിൽ തന്നെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് ശരിയായ ഒരു അതിന് ഈ ഒരു ചാനലിൽ വഹിച്ചൊരു പങ്ക് ശരിക്കും വലുത് തന്നെയാണ്. കാരണം നമ്മളിപ്പം നമ്മൾ തന്നെ വിചാരിക്കും അയ്യോ ഇത് സത്യമായിരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ, പക്ഷെ ഇത് കാണുമ്പോഴത്തേക്കും ഇത് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം അതൊക്കെ ഈ കണ്ടുപിടിക്കുന്നതിന് പിന്നിലെ ട്രിക്സ് എന്താണ്? ഇല്ല, നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു വീഡിയോ കണ്ട് അത് അത്ഭുതങ്ങളില്ല എന്നുള്ളത് നമുക്ക് നല്ല ധാരണയുണ്ടല്ലോ. ഇപ്പോൾ ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ ഗോസ്റ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതിന് യാതൊരു തരത്തിലും ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയും ഇല്ലാത്തൊരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് ഒന്നുകിൽ അത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, അതല്ലെങ്കിൽ ആളുകൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ചെറിയ ട്രിക്കുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അത് കണ്ടിട്ട് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് അതിന് പിന്നിലെ ട്രിക്ക് എന്നായിരിക്കും ഞാൻ പിന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ പിന്നെ അതിൽ തന്നെ നമ്മൾ കുറേ സമയമെടുത്ത് ചിലപ്പോൾ അതൊന്ന് സൂം ചെയ്തൊക്കെ നോക്കിയിട്ടൊക്കെ എവിടേക്കാണ് അതിൻ്റെ ഒരു അത്ഭുതം നടക്കുന്നത്, ചിലപ്പോൾ വല്ല കുപ്പി മറിഞ്ഞ് വീഴുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബോക്സ് തെറിച്ച് പോകുന്നതായിരിക്കാം, ഗോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്, ഗ്രാഫിക്സ് ആണോ, അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ അത് നമ്മൾ കുറച്ച് മെനക്കെട്ടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ശരിക്കും നമ്മൾ ഇത്രയും ഉള്ള പ്രദേശങ്ങളിൽ ഈ വിശ്വാസം ഉള്ളൊരു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും അവരുടെ ഈ നാട്ടുകാരുടെ പ്രതികരണം എങ്ങനെയാണ്? പ്രത്യേകിച്ചും അവരെ ഈ ഒരു കാര്യം വിശ്വസിക്കുന്നവരായിരിക്കുമോ അതോ ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും, അപ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഈ ഒരു കാര്യങ്ങൾ അവിടെ പോയി കണ്ടുപിടിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തുമ്പോൾ? ഞാനങ്ങനെ ഒരുപാട് കാര്യങ്ങളങ്ങനെ നേരിട്ട് പോയിട്ട് ചെയ്തിട്ടില്ല. ഭൂരിഭാഗവും അത് നമ്മുടെ ചാനലിൽ തന്നെ പറയുന്ന ഒരു കാര്യം, വീഡിയോ രൂപത്തിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ. ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇന്ന സ്ഥലത്ത് ഒരു സിദ്ധനുണ്ട്, അല്ലെങ്കിൽ അവിടെ വേറൊരു അത്ഭുതം നടക്കുന്നുണ്ട്. പക്ഷേ അത് ആ ഒരു പ്രദേശത്തെയാണ്. പക്ഷേ നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം എല്ലാ നമ്മുടെ കേരളത്തിൽ മലയാളികൾക്കിടയിൽ വളരെയധികം വ്യാപകമായിട്ട് പ്രചരിക്കുന്ന വീഡിയോകൾ. അതാകുമ്പോൾ നമുക്ക് ആ വീഡിയോ വെച്ചിട്ട് തന്നെ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. മറ്റുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്ത് നടക്കുന്ന, നമ്മൾ അവിടെ നേരിട്ട് ചെന്ന് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് റിസ്ക് ആണ്, അറിയാലോ. ഇപ്പോൾ മുമ്പൊക്കെ ഞാൻ പോയ സമയത്ത് ഇതേ രീതിയിൽ ഞാനൊരു സ്ഥലത്ത് മറ്റു എൻ്റെ ചാനലിന് വേണ്ടിയല്ല, മറ്റൊരു ചാനലിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചാനലിൻ്റെ ഒരു ഷൂട്ടിന് ഒരാളുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയത്. അപ്പോൾ എൻ്റെ കാർ അവിടെ നിർത്തിയിട്ടപ്പോൾ അവിടെ കുറച്ച് ആളുകൾ അവിടെ നാട്ടിലുള്ള കുറച്ച് ചെറിയ അധികം പ്രായമൊന്നുമില്ല, അവരിങ്ങനെ ഇരിക്കുന്നില്ല. അപ്പോൾ അവരിങ്ങനെ വിഷ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ട്രിക്സിൻ്റെ ഫാൻസ് ആയിരിക്കാം, ഞാനും തിരിച്ച് വിഷ് ചെയ്തു. അങ്ങനെ മറ്റൊരു ജീപ്പിലാണ് ഞാൻ അങ്ങോട്ട് പോയത്, കാരണം എൻ്റെ കാർ അങ്ങോട്ട് പോയില്ലായിരുന്നു. കാരണം അപ്പോൾ വേറൊരു ജീപ്പിലാണ് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നത്. അങ്ങനെ ഞാൻ പോയി തിരിച്ച് വന്നപ്പോൾ നാല് വീലിൻ്റെ ടയറിൻ്റെയും കാറ്റില്ല. അപ്പോൾ അവർ ഫാൻസ് അല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് അപ്പോൾ മനസ്സിലായി. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതേ രീതിയിൽ ദേഹോപദ്രവമൊന്നും ഇതുവരെ അങ്ങനെ ഇല്ല, പക്ഷേ വാക്കുതർക്കങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും എന്നെ കാണുമ്പോൾ, അതായത് ഇതിന് മുൻപ് ചെയ്ത വീഡിയോവുമായി ബന്ധപ്പെട്ട് ഉള്ള വാക്കുതർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ. എന്നാൽ നേരെ മറിച്ച് ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ മറ്റൊരു ചാനൽ ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിരുന്നതാണ്. കാരണം ഒരു കോഴിക്കോട് യാത്രയിൽ അതൊരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം കോഴിക്കോട് യാത്രയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് കുറച്ച് ആളുകൾ ഇരുന്നിട്ട് ഇങ്ങനെ വിഷ് ചെയ്തു. ഏജ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ആളുകളുണ്ട്, അവരൊരു ഫാമിലിയാണെന്ന് തോന്നുന്നു കണ്ടറിയാം. അപ്പോൾ വിഷയം ഞാനും തിരിച്ച് വിഷ് ചെയ്തു. അങ്ങനെ അവർ വന്നിട്ട് പരിചയപ്പെട്ടു, ഇങ്ങനെ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഓക്കെ അങ്ങനെ പരിചയപ്പെട്ടവർ പോയി. അങ്ങനെ ഞാൻ ഹാൻഡ് വാഷൊക്കെ ചെയ്ത് തിരിച്ച് വരുന്ന സമയത്ത് എൻ്റെ ബില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല അവർ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഒരു വാചകമാണ്, കാരണം ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരുപാട് അന്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വിശ്വസിച്ച് തെറ്റായിട്ട് വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ആളാണ്. അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിൽ അവർ ആ ഒരു വാചകം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ശരിക്കും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കാര്യം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നത് അത്രയും ഒരു ആൾക്കാരെ കുറച്ചെങ്കിലും അത് അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ് അല്ലേ? അതെ അതെ അതെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇപ്പൊ ചാനൽ ശരിക്കും നിലനിൽപ്പ് തന്നെ, ചാനലിന്റെ നിലനിൽപ്പ് തന്നെ എന്താ പറയാ ഒരു പ്രശ്നത്തിലാണ്. കാരണം നമ്മൾ യൂസ് ചെയ്തിട്ട് കണ്ടന്റുകൾ ഇപ്പോൾ പല കാര്യങ്ങളും ഞാൻ ഈ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കും. ഇപ്പം മുൻപൊക്കെ വളരെ വലിയൊരു മാഫിയ ആയിരുന്നു സുലൈമാനി സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഒരു അത്ഭുത കല്ല്, അതിന് 1 കോടി 2 കോടി 20 കോടിയൊക്കെയാണ് അതിൻ്റെ വില. ആ കല്ല് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ കൈയും വെട്ടിക്കഴിഞ്ഞാൽ മുറിയില്ല, മുടി വെട്ടിയാൽ മുറിയില്ല, അങ്ങനെയുള്ള കുറേ ടെസ്റ്റുകളൊക്കെ കാണിക്കും. അപ്പോൾ ഇത് വളരെ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകൾ, ഇത് വലിയന്തോ അത്ഭുതമാണ്, വലിയ മാഫിയാണ്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ ചാനൽ വഴി ബോധ്യപ്പെടുത്തി. അപ്പോൾ ബോധ്യപ്പെടുന്ന സമയത്ത് ഒരു വെട്ടി കത്തി വെച്ചിട്ട് തന്നെ എൻ്റെ കയ്യിൽ വെട്ടി കാണിക്കുന്നുണ്ട്. ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ വെട്ടി കാണിക്കുന്നുണ്ട്, നല്ല പെയിനൊക്കെ ഉണ്ടാവും, പക്ഷെ അത് മുറിയില്ല. അതുപോലെ തന്നെ വലിയൊരു നീഡിൽ കുത്തി കാണിക്കുന്നുണ്ട് കയ്യിൽ. അത് ആ ഒരു എപ്പിസോഡിന് വേണ്ടി ഞാൻ ചെയ്തു, മുടിയൊക്കെ മുറിച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു എപ്പിസോഡിൽ ഇതേ രീതിയിൽ തന്നെ ഒരു ഫയർ കയ്യിലൊക്കെ ഒടിച്ചിങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു പൊള്ളലേറ്റിരുന്നു. പിന്നെ ഒരു തീ ഇങ്ങനെ വിഴുങ്ങുന്ന ഒരു സംഭവം, പിന്നെ കർപ്പൂരം നാവിൽ വെച്ച് കത്തിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഇലക്ട്രിക് മാൻ, കറണ്ട് മനുഷ്യൻ്റെ യാഥാർത്ഥ്യം, ശരീരത്തിലൂടെ കറണ്ട് കടത്തി വിട്ടിട്ട്, അങ്ങനെയുള്ള കറണ്ട് കടത്തി വിടുന്നല്ല, പക്ഷേ ആ ഒരു അവകാശവാദം. അപ്പോൾ അതൊക്കെ ഡെമോ ചെയ്ത് കാണിച്ചിട്ടാണ് തുടക്ക കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്ത് കാണിച്ചാൽ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ വെറുതെ പറയുകയല്ല, ഞാനത് എൻ്റെ ശരീരത്തിൽ തന്നെ ചെയ്ത് കാണിക്കുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും എവിഡൻസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർക്ക് അന്വേഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്നത്.
പക്ഷെ ആ ചെയ്ത വീഡിയോകളെല്ലാം ഇപ്പൊ യൂട്യൂബിന്റെ ഒരു റെഡ് ലിസ്റ്റിൽ പോയി കിടക്കുകയാണ്. കാരണം പുതിയ അപ്ഡേഷൻ, അതായത് യൂട്യൂബിന്റെ പുതിയ നിയമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു ഇത്രയും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഒരു പട്ടത്തിൽ ഒരാൾ പറന്നു പോകുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. വലിയ പട്ടമാണ്, ചെറിയ പട്ടമല്ല, വലിയ പട്ടത്തിൽ ഒരു ശ്രീലങ്കയിൽ നടന്ന ഒരു കൈറ്റ് ഫെസ്റ്റിവലിലാണ് ഒരു അപകടം സംഭവിച്ചതാണ്. അപ്പൊ അതിൽ ഒരാളിങ്ങനെ കയറിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വിഷ്വൽ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലും റെഡ് ലിസ്റ്റിൽ പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇനി മുമ്പോട്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം നിലവിൽ നമ്മൾ ചെയ്ത ഒട്ടുമിക്ക ഒരു എനിക്ക് തോന്നുന്നു 70% വീഡിയോകളും റെഡ് ലിസ്റ്റിലാണ്. അപ്പൊ ഇനി ആരുടെങ്കിലും ഭാഗത്തു നിന്നുള്ള ഒരു എതിർപ്പിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ധാരാളം ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മുടെ കുത്രാതീപ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എപ്പിസോഡ്, അത് റിപ്പോർട്ട് ചെയ്ത് നീക്കം ചെയ്തതാണല്ലോ അത്. പിന്നെ അതിനകത്തും ഈ പറഞ്ഞൊരു ആയുധങ്ങളും രക്തമൊക്കെ കാണിച്ചിരുന്നു കേട്ടോ. അപ്പൊ അതായത് ഒരു ആചാരമാണ്, മുസ്ലിങ്ങൾക്കിടയിൽ കുറച്ച് ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു സംഭവമാണത്. അത് കത്തിയൊക്കെ ഉപയോഗിച്ച് വയറ് കീറി മുറിക്കുക അല്ലെങ്കിൽ നാവ് മുറിക്കുക അങ്ങനെയൊക്കെ കാണിച്ചിട്ട് അതിന്റെ ഒരു വലിയൊരു അത്ഭുതമായിട്ട് ദിവ്യത്വമായിട്ട് അവകാശപ്പെടുന്നു. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം, കാരണം മറ്റു രീതിയിലല്ല, അത് ഒരുപാട് ആളുകൾ ചെയ്യുന്ന ഒരു സംഭവം തന്നെ. മറ്റു മതസ്ഥരും അതിനേക്കാൾ ഗംഭീരമായിട്ടൊക്കെ ചെയ്യുന്ന വീഡിയോകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് തന്നെയാണ് ഞാനത് റിവീൽ ചെയ്തത്. കാരണം ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. പിന്നെ നമ്മളുടെ തന്നെ സുഹൃത്തായിട്ടുള്ള ആളുകൾ ഇതിനു മുൻപ് ഇത് പബ്ലിക്കിന്റെ ഇടയിൽ പോയിട്ട് ഇതേ രീതിയിൽ തന്നെ കവിളിലും ഇതിലൊക്കെ കുത്തി കാണിക്കുന്നുണ്ട്. അതായത് കമ്പി കവിളിലൂടെ കയറ്റുക, നാവിലൂടെ കയറ്റുക, അതെല്ലാം കൃത്യമായിട്ട് തന്നെ. പിന്നെ വലിയ രക്തക്കുഴലുകൾ ഇല്ലാത്ത ഭാഗത്ത് ചെറിയ മുറിവുകൾ ഉണ്ടാക്കി ചെറിയൊരു രക്തം പൊടിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടും, പിന്നെ ചെറിയൊരു എന്താ പറയാ, നാവ് മുറിച്ച് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ പാരിതോഷികമൊക്കെ ഞാൻ പ്രഖ്യാപിച്ചിരുന്നു. കാരണം ബാക്കിയെല്ലാം എന്തായിരുന്നു ആ ഒരു 10 ലക്ഷം രൂപയുടെ പാരിതോഷികം, അതിനെ പറ്റിട്ടൊന്ന് പറയാം. അത് ഇത് തന്നെയാണ്, അത് ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ടാണ്. കാരണം അതിന് റിപ്പോർട്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിന് രണ്ടാം ഭാഗം ഞാൻ ചെയ്തു, അതും റിപ്പോർട്ട് ചെയ്തു. അപ്പൊ ആ എപ്പിസോഡ് മാത്രമാണ് നമ്മുടെ ചാനലിൽ നിന്നും റിപ്പോർട്ടും സ്ട്രൈക്കൊക്കെ തന്നിട്ട് നമ്മൾ നീക്കം ചെയ്ത് കളഞ്ഞ എപ്പിസോഡുകൾ അങ്ങനെ രണ്ടെണ്ണമാണ്. അപ്പൊ ഞാൻ വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളിലൊക്കെ ഞാൻ അപ്പൊ ഇതിലും പറയാം. കാരണം മറ്റൊന്നുമില്ല. അപ്പൊ ആ ഒരു ഉത്തരാദീപ് എന്നാണ് ആ ഒരു ആചാരം അറിയപ്പെടുന്നത്. അതിൽ ശരീരത്തിലൂടെ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് മുറിവുണ്ടാക്കി ആ മുറിവുണക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യം ഞാൻ വിവരിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു കാര്യം അവർ ചെയ്യുന്നത് വെച്ചാൽ നാവ് മുറിച്ച് ഇങ്ങനെ വേർപ്പെടുത്തി കാണിക്കും, എന്നിട്ട് കൂട്ടി യോജിപ്പിക്കും. അവർ പറയുന്നത് നാവ് കൃത്യമായിട്ട് മുറിച്ചിട്ടുണ്ട്, അത് ഒന്ന് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അത് അവരുടെ വേദിയിൽ വേണമെങ്കിൽ ഞാൻ ചെല്ലാം, അതല്ല എന്റെ വേദിയിൽ വരാൻ ഞാൻ അവരോട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ വേദിയിൽ അത്ഭുതം നടക്കില്ല, ഞങ്ങളുടെ വേദിയിൽ അത്ഭുതം നടക്കൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടു കൂട്ടരും കൂടെ ഓക്കെ സമ്മതമായിട്ടുള്ള രീതിയിൽ നമ്മളെ ദേഹോപദ്രവം ഏൽപ്പിക്കില്ലെങ്കിൽ നല്ല പ്രൊട്ടക്ഷനോടുകൂടി നമ്മൾ നേരിട്ട് തന്നെ ചെന്ന് നമ്മൾ അത് ബോധ്യപ്പെടുത്തി തന്നാൽ മതി. അതായത് നാവ് കൃത്യമായിട്ട് മുറിച്ചിട്ടുണ്ട്, അത് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്ത് കാണിച്ചാൽ 10 ലക്ഷം രൂപ കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു. പിന്നെ അതിനുശേഷം ആരും വന്നിട്ടില്ല. ഈ ഭീഷണിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ഇതിനെതിരെ പറയുന്നതും ഇതൊക്കെ കണ്ട് കൈയടിക്കുന്ന ആളുകളാണ്. ഇത് ചെയ്യുന്ന ആളുകൾ ആരും ഈ വെല്ലുവിളി ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ എന്നെ അസഭ്യം പറയാനോ ചീത്ത പറയാനോ ആരും വന്നിട്ടില്ല. കാരണം അവർക്കറിയാലോ അത് തട്ടിപ്പാണ് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇത് കണ്ട് കൈയടിക്കുന്ന കാണികളായിട്ടുള്ള ആളുകളാണ് ഈ ഭീഷണിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ ഇപ്പോഴും ആ ഒരു വെല്ലുവിളി നിലനിൽക്കുകയാണ്. ആ ഒരു കാര്യം മാത്രം, മറ്റുള്ളവല്ല, നാവ് മുറുക്കുക, കൂട്ടി യോജിപ്പിച്ച് കാണിക്കുക. ശരിക്കും ഈ തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയം തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യത്തിനെ എതിർക്കാൻ പലരും പേടിക്കുകയും മടിക്കുകയും ചെയ്യും. അപ്പം അതിലേക്ക് വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പേടിയോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ? അല്ല, ഭയം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ പിന്നെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ വിശ്വാസികളെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ. അവരുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ, ഞാൻ എന്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ പറയില്ല, നമ്മുടെ ചാനലിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിന്റെ ആണെങ്കിലും ആ ഒരു വീഡിയോ പ്രചരിച്ചാൽ അതിന്റെ യാഥാർത്ഥ്യം എനിക്ക് അറിയാമെങ്കിൽ കൃത്യമായിട്ട് ഞാനത് റീക്രിയേറ്റ് ചെയ്ത് അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഫോർമാറ്റിൽ അതിപ്പോ ഏത് വിഭാഗത്തിന്റെ, ഏത് മതവിഭാഗത്തിന്റെ ആണെങ്കിലും നമ്മളത് ചെയ്തു പോകുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മതത്തെ പൊക്കിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ ഇടിച്ച് താഴ്ത്താനോ ഒന്നും നമ്മൾ ശ്രമിക്കാറില്ല. അപ്പൊ അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് വിശ്വാസികളാണ്. യുക്തിവാദികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രീ തിങ്കേഴ്സ് ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും അധികം ആളുകൾ വിശ്വാസികൾ തന്നെയാണ്. പക്ഷെ അവർ മനസ്സിലാക്കട്ടെ, കാരണം ചൂഷണങ്ങൾക്കെതിരെ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഈ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഇതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്നുള്ള പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ആളുകൾ, എത്രയോ ആളുകളാണ്. അതിലൊക്കെ അതാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും ഇത് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആളുകളുടെ ധാരണ ഞാൻ യൂട്യൂബ് വരുമാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്നതാണെന്നൊക്കെ വേണമെങ്കിൽ എതിർക്കുന്ന ആളുകൾ പറയാം. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വരുമാനം, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാജിക് പ്ലാനറ്റിലാണ്. ഇപ്പോൾ ഈ പ്ലാനറ്റിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പല ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ചാനലിലൂടെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വലിയ സംഭവങ്ങളൊന്നുമില്ല, കാരണം നമ്മൾക്ക് ഇതേ രീതി നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ആളുകളുടെ കണ്ടന്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു പല ഒരുപാട് വീഡിയോകളൊന്നും മോണിറ്റൈസ്ഡൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഉള്ളതെല്ലാം 70% റെഡ് ലിസ്റ്റിലേക്കാണ് കിടക്കുന്നത്. നമുക്കങ്ങനെ വരുമാനമോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ മറ്റുള്ള ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് ഈ ട്രാവൽ ചെയ്ത് കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ പ്ലാനറ്റിന് വേണ്ടി നമ്മൾ ഇവിടുത്തെ ഓടിച്ചും വായിച്ച കുട്ടികൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ 100 കുട്ടികൾ ഇവിടെയുണ്ട്, വീണ്ടും 100 പേരെയും കൂടെ എടുക്കുന്നുണ്ട് മുതുകാട് സാർ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവിടെയാണ്, അത് പറഞ്ഞില്ല പ്രേക്ഷകരോട്, കാരണം നമ്മളിപ്പോൾ നിൽക്കുന്നത് മാജിക് പ്ലാനറ്റിലാണ്. അപ്പോൾ അങ്ങനെ ഇവർക്ക് വേണ്ടി നമ്മുടെ ചാനൽ വഴിയാണെങ്കിലും അല്ലാതെയൊക്കെ ഞാനിങ്ങനെ ഒരുപാട് നാളുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് മുതുകാട് സാർ ഇവിടെ പബ്ലിക് റിലേഷൻ മാനേജർ പോസ്റ്റ് തന്നിരിക്കുകയാണ്. സ്ഥിരമായിട്ട് ഇവിടെ ഇല്ല ഞാൻ. അപ്പം അതിനെ പറ്റിയിട്ടൊന്ന് പറയുമോ നമ്മുടെ പ്രേക്ഷകരോട്? ഇപ്പം കുട്ടികളുടെ കാര്യങ്ങളും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. മാജിക് പ്ലാനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാജിക് തീം പാർക്കാണ്. ഇവിടെ പ്രൊഫഷണൽ ഷോസ് ഒരുപാടുണ്ട്. അതായത് മുൻപ്, അതായത് കോവിഡിനൊക്കെ മുൻപ് എന്ന് വെച്ചാൽ രാവിലെ ഒരു 9:30 ഇവിടെ കയറി കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 5:30 വരെ കാണാനുള്ള, കുട്ടികൾ നിർബന്ധമായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് മാജിക് പ്ലാനറ്റ്. കാരണം അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ഷോ ഉണ്ട്, പിന്നെ അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ മാങ്ങേണ്ടി കുഴിച്ചിട്ട് ലൈവായിട്ട് മാങ്ങയാവുന്ന സ്ട്രീറ്റ് മാജിക്, പിന്നെ ഇവിടെയാണ് മറ്റേ റോപ്പ് മാജിക് ഒക്കെ നടന്നിട്ടുണ്ട്. ഇന്ത്യൻ റോപ്പ് ട്രിക്കൊക്കെ ഇവിടെ നടന്നത്, കാരണം ഒരു കൊട്ടയിൽ നിന്ന് ഒരു റോപ്പ് മുകളിലേക്ക് ഉയർന്നു പോവുകയും അതിലൊരു കുട്ടി മുകളിൽ കയറുകയും അതൊക്കെ ഇവിടെ ഈ നടന്ന വെന്യൂ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതേ രീതിയിലുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. സയൻസിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സാർ ഏറ്റെടുത്തിരിക്കുന്ന 100 ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രകടനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ചില ആളുകൾക്ക് പെയിൻറ്റിങ്ങിലായിരിക്കാം, ചില ആളുകൾ പാട്ട് പാടുന്നതിലായിരിക്കാം, ചിലർ മാജിക് ആയിരിക്കാം, ചിലർ ചെണ്ടാവാദ്യോപകരണങ്ങൾ, അങ്ങനെ പല പല ആക്ടിവിറ്റി. അപ്പോൾ അതിൽ ഓരോരുത്തർക്ക് താല്പര്യം അനുസരിച്ച് അവരെ അതിന് ഡെയിലി ഇങ്ങനെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ പ്രൊഫഷണൽ ഷോസ് നടക്കുന്നതിൻ്റെ കൂടെ DAC ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ വരുന്ന ആളുകൾ ആ ഒരു കുട്ടികളുടെ പ്രകടനം കൂടെ ഇടയിൽ ഇങ്ങനെ കാണും, അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും, അവരിൽ ഒരുപാട് മാറ്റം വരുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ 100 കുട്ടികളാണ്, ഇനി 100 പേരെ കൂടെ സാർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട ഒരു വാർത്തയാണ് ഗോപിനാഥ് മുതുകാട് സാറ് മാജിക് നിർത്തുന്നു അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് നിർത്തുന്നു, പിന്നെ ഭിന്നശേഷിക്കാരായ കുട്ടി. അല്ല, സാറ് സ്റ്റേജ് ഷോ നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇവിടെ തന്നെ, ഇവിടെ കണ്ടില്ല, ഇപ്പം ഇത്രയും അധികം ഏരിയയിലാണ്. കാരണം കുട്ടികളുടെ ആണെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടില്ല. അപ്പോൾ സ്ഥിരം സാർ ഇവിടെ വേണം, ഇവിടുന്ന് മാറി നിൽക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് സാർ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തത്. കാരണം ഇനിയുള്ള മുൻപോട്ടുള്ള ജീവിതം ഈ കുട്ടികൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ് സാർ പറഞ്ഞിരിക്കുന്നത്. സാറ് മുൻപ് ഇപ്പം ഞാൻ സാറിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2005-2006 കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ സാറിൻ്റെ സ്റ്റേജിൽ ആർട്ടിസ്റ്റായിട്ട് ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ സാറ് ഉപയോഗിച്ചിരുന്ന വേൾഡ് ഫേമസ് ഇല്യൂഷൻസ് ആണ്, വലിയ വലിയ മാജിക് മാന്ത്രിക ഉപകരണങ്ങളാണ് അന്ന് സ്റ്റേജിലൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ സുഹൃത്തായിട്ടുള്ള മജീഷ്യൻ ഷാനു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ ഒരു ഷോ ഇവിടെ ഫെൻറ്റാസിയ എന്ന് പറഞ്ഞ തിയേറ്ററിൽ, ഇവിടുത്തെ ഏറ്റവും വലിയ ഷോ ആണ്, ഗംഭീര ഷോ ആണ്. അതിലാണ് ഇപ്പോൾ നിലവിൽ ഷോ, അതായത് ഈ മാജിക് പ്ലാനറ്റിൻ്റെ ഒരു ദിവസത്തെ എല്ലാ ഇതും അവസാനിക്കുന്നത് ആ ഒരു ഷോയിലാണ്. അത് സാർ അന്ന് ഉപയോഗിച്ചിരുന്ന എല്ലാ ഉപകരണങ്ങളും എങ്ങനെയാണെന്ന് പെർഫോം ചെയ്തിരുന്നതെന്ന് ഷാനു എൻ്റെ പെർഫോമൻസിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാറ് നിർത്താനായ സാഹചര്യം അതാണ്, കാരണം ഇത്രയും വലിയൊരു ഉത്തരവാദിത്തമാണ്. ഇപ്പം ഞാനും പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്ത്, കാരണം ഈ ഞാൻ ഈ ട്രിക്സ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ആളുകളെ ഒന്ന് അറിയിക്കണം. കാരണം നിലവിൽ എൻ്റെ കയ്യിൽ ഒരു 10 വീഡിയോ ചെയ്യാനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതൊന്ന് ആളുകളെ അറിയിക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ വലിയ ആത്മാർത്ഥതയോ കാര്യങ്ങളൊന്നുമില്ല പബ്ലിക്കിനോട്. മീൻസ് അത് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്. കാരണം മറ്റുള്ള ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ അന്ന ഇതൊന്ന് അറിയിക്കണം എന്നുള്ള രീതിയിൽ നമ്മളത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആളുകളുടെ ഒരുപാട് പേര് വിമർശനങ്ങളായിട്ട് വന്നു, പിന്നെ കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചാൽ കുറച്ച് ആളുകളുള്ളെങ്കിലും അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് അപ്പോഴാണ് കൂടുതൽ നമ്മൾക്കൊരു ഉത്തരവാദിത്വം തരികയാണ് അവർ. അങ്ങനെയാണ് ഇപ്പോൾ 200 എപ്പിസോഡിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇനി 2-3 എപ്പിസോഡ് കൂടെ കഴിഞ്ഞ് 200 എപ്പിസോഡായി. ഈ മെൻ്റലിസവും മാജിക്കും അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. മെൻ്റലിസവും മാജിക്കും തമ്മിലുള്ള ബന്ധം, മാജിക്കിൻ്റെയും മെൻ്റലിസത്തിൻ്റെയും വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ മാജിക് ഇലൂഷൻസിനൊക്കെ ഇനി സാധ്യത വളരെ കുറവാണ്. കാരണം ട്രിക്സ് ഒക്കെ റിവീലായി കഴിഞ്ഞു അറിയാലോ. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മാജിക്കുകളുടെ ഒക്കെ ട്രിക്ക് അറിയാം. അപ്പോൾ ആ ഒരു കല ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ മെൻ്റലിസം എന്നുള്ള ഇതിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. മജീഷ്യൻസൊക്കെ ഇപ്പോൾ മെൻ്റലിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ആളുകളായിട്ട് നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ രണ്ടും എന്താ പറയുക, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ട്രിക്സ് ആണ് ഇതിന് പിന്നിൽ, അതുപോലെ ശാസ്ത്രമാണ് ഇതിൻ്റെ പിന്നിൽ, അല്ലാതെ മറ്റൊന്നുമില്ല. മാജിക്കിൻ്റെ കുറച്ചുകൂടെ കൂടിയൊരു വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, പുതിയ രീതിയിലുള്ള ഒരു വകഭേദം എന്ന് വേണമെങ്കിൽ പറയാം മെൻ്റലിസത്തിന്. അത് പക്ഷേ ഈ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ഭൂമിയിൽ ഏറ്റവും സങ്കീർണമായതാണ് മനുഷ്യൻ്റെ മനസ്സെന്നുള്ളത്. അപ്പം അതിനെ അറിയാൻ ഒരു അതിന് കുറച്ച് ട്രിക്സ് കൊണ്ട് സാധിക്കുമോ ഒരു മറ്റൊരാളുടെ മനസ്സറിയാൻ വേണ്ടിയിട്ട്? ഇല്ല, അതായത് മനസ്സ് വായിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. അത് മനസ്സ് അത് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുക, അതാണ് ആ ഒരു എഫക്റ്റ്. അതായത് ഒരാളുടെ മനസ്സ് വായിച്ചു എന്നൊരു തോന്നൽ പബ്ലിക്കിനും അയാൾക്ക് ഉണ്ടാക്കുക. അത് ട്രിക്സ് ആണ്, അത്രയേ നമുക്കിപ്പോൾ പറയാൻ നിർവാഹമുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ട്രിക്ക് പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആളുകൾ പെർഫോം ചെയ്യുന്നതാണ്, ഞാനും വേദിയിൽ പെർഫോം ചെയ്യാറില്ല. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ ഓരോ ഐറ്റം ഞാൻ പെർഫോം ചെയ്യുമ്പോഴും ആദ്യമാണെങ്കിലും അതിൻ്റെ എൻഡിലാണെങ്കിലും ഞാൻ പറയും, ഇതിൻ്റെ പിന്നിൽ യാതൊരുവിധ അത്ഭുത സ്ഥിതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഇത് ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങളൊന്ന് അത്ഭുതപ്പെടുത്താൻ, ഇപ്പോൾ
ഒരു സോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു ഒന്നോ രണ്ടോ പത്തോ അല്ലെങ്കിൽ അൻപതോ തവണ നിങ്ങൾ ആ പാട്ട് ചിലപ്പോൾ കേൾക്കും അല്ലേ. ഒരു സിനിമ ഇഷ്ടപ്പെട്ടാലും വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ഒരുപാട് തവണ വേണമെങ്കിൽ റിപ്പീറ്റ് കാണാം അല്ലേ. അതുപോലെ തന്നെ നൃത്തമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അങ്ങനെയാണ്. പക്ഷേ മാജിക് അല്ലെങ്കിൽ ഈ മെന്റലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കൽ പോലും കാണാൻ സാധിക്കില്ല. കാരണം അത്ഭുതം പിന്നില്ലല്ലോ, അതിൻ്റെ ട്രിക്ക് മനസ്സിലായി പിന്നെ അത്ഭുതമില്ലല്ലോ. അപ്പോൾ അത്ഭുതം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ മാജിക് അല്ലെങ്കിൽ മെന്റലിസം എന്ന് പറയുന്ന കല വേണം. അതൊരു കലയായിട്ട് കാണുക. മജീഷ്യൻ ആണെങ്കിലും മെന്റലിസ്റ്റ് ആണെങ്കിലും ഉദ്ദേശിക്കുന്നത് കാണികളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ട്രിക്ക് പറയാത്തത്. പക്ഷേ എന്ന് കരുതി ഈ ഒരു മാജിക്കിൻ്റെയോ മെന്റലിസത്തിൻ്റെയോ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ ട്രിക്ക് റിവീൽ ചെയ്യും. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സമൂഹത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കുള്ളൂ. ആ ഒരു മാജിക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മെന്റലിസത്തിൻ്റെ ട്രിക്ക് റിവീലായി എന്ന് നമ്മൾ നോക്കില്ല. അതെ അതെ അതെ, അങ്ങനെ ഒരിക്കലുമില്ല. അത്ഭുത സിദ്ധി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കഴിവ്. കാരണം കഠിനമായിട്ട് തന്നെ നല്ല ആർക്കും പറ്റുന്നതാണ് ഈ മെന്റലിസം, ആർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. ആർക്കും എന്ന് വെച്ചാൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിന് എല്ലാവരും തയ്യാറാവോ എന്നറിയില്ല. പിന്നെ ഓഡിയൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് സംസാരിച്ച് കാരണം അതിന്റെ ട്രിക്ക് എന്താണെന്നുള്ളത് നമുക്കറിയാം. നമ്മൾക്ക് ശരിക്കും ഒരിക്കലും ഈ അത്ഭുതം ഒന്നും ആസ്വദിക്കാൻ സാധിക്കില്ല. നമ്മൾ വലിയ കഷ്ടപ്പെട്ട് ഒരു പണി ജോലി ചെയ്യാണ് നമ്മളവിടെ. അത് സക്സസ് ആയി കഴിഞ്ഞാൽ അത് ആളുകളാണ് അത്ഭുതപ്പെടുന്നത്. അപ്പോൾ നമ്മൾക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ ട്രിക്ക് ചെയ്യുമ്പോഴും ആളുകൾ ഇത് മനസ്സിലാക്കരുത് എന്നുള്ള ഒരു, നമ്മൾ ചിരിച്ചായിരിക്കാം ചിലപ്പോൾ സ്റ്റേജിൽ നിൽക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ട്രിക്കും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അതാണ് പറയുന്നത്, കഠിനമായിട്ട് പരിശീലിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അത്ര അധികം താല്പര്യമുള്ള ആളാണെങ്കിൽ നിരന്തരമായിട്ട് ഇത് പരിശീലിച്ച് ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കുന്നു. പരിശീലിക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കഴിവോ അങ്ങനെ എന്തെങ്കിലും വേണോ? അല്ല, എല്ലാവർക്കും താല്പര്യമാണല്ലോ. ഇപ്പം ഞാൻ എൻ്റെ മാജിക്കിലേക്കുള്ള ആദ്യമായിട്ട് ഞാൻ മാജിക്ക് കാണുന്നത് ദൂരദർശനിലെ മാസ്മരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അത് സ്കൂൾ വിട്ട് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് ആ ഒരു കാലഘട്ടത്തിലാണ്. സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ടി വി ഇല്ലാന്ന്, അടുത്തുള്ള വീട്ടിൽ പോയിട്ടാണ് ഇത് കാണുന്നത്, മുതുകാൽ സാറിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ സാറന്ന് പഞ്ചസാര മിഠായിയാക്കുക, അല്ലെങ്കിൽ പ്രാവിനെ ബലൂണൊക്കെ പിടിക്കുമ്പോൾ പ്രാവ് വരിക. അപ്പോൾ എൻ്റെ ധാരണ എന്താ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രാവിനൊക്കെ ഒന്നും വലിയ ഇഷ്ടമാണ്, മിഠായിയും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ സാധിക്കുന്നുള്ള ഒരു ഒരു കുട്ടികളുടെ മനസ്സിൽ അന്നത്തെ എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്, അങ്ങനെയുള്ളൊരു ആഗ്രഹം. മുതുകാൽ സാറിന് അന്നേ എനിക്ക് വലിയ ഇഷ്ടമാണെന്ന്, കാരണം വളരെ ചിരിച്ചിട്ട് കേരള പ്രസന്റ് ചെയ്യുന്നത്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ സാറായിട്ട് ഇങ്ങനെ പരിചയപ്പെടുമെന്ന്, ഇപ്പോൾ ഇത്രയും സാറിൻ്റെ അടുത്ത് ആളാവാൻ സാധിക്കുമെന്നൊന്നും ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ അന്ന് മുതലേ ഞാൻ മാജിക്ക് പഠിക്കാൻ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പഠിക്കാൻ സാധിക്കുമോ എന്നൊരു അന്വേഷണം ഉണ്ടായിരുന്നു. പക്ഷെ അത് അവസാനം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് എനിക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഗാനമേള ടീമുണ്ട് എനിക്ക് അന്ന്. അന്ന് ഞാൻ പാടുമായിരുന്നു ചെറിയ ചെറുതായിട്ട്. പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ വന്നപ്പോൾ പിന്നെ ആളുകൾ പാട്ടൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിയതാണ്, അപ്പോഴാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ ഈ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഗാനമേളയിൽ കീബോർഡ് വായിക്കാനായിട്ട് വരുന്ന അശോകൻ എന്ന് പറഞ്ഞ ആളൊരു ടൈലറാണ്, കീബോർഡ് പ്ലേ ചെയ്യുകയും ചെയ്യും. അപ്പോൾ റിഹേഴ്സലിനൊക്കെ ആൾ വരുമ്പോൾ ആൾ ചെറിയ മാജിക്കുകളൊക്കെ ആൾക്കറിയാം, അങ്ങനെ ചെറിയ ഒന്ന് രണ്ട് മാജിക്കുകളൊക്കെ അദ്ദേഹം ചെയ്യും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തോട് നിരന്തരമായിട്ട് ഇങ്ങനെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് ട്രിക്കുകൾ ആളെനിക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് പറഞ്ഞ് ഇത് പഠിക്കുകയാണെങ്കിൽ അടുത്തത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അത്ര നാളത്തെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ഇത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞാനത് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെയ്ത് കാണിച്ചു കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിന് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ അദ്ദേഹം പഠിപ്പിച്ചു. അങ്ങനെയാണ് എൻ്റെ ആരംഭം എന്ന് പറയുന്നത്. പക്ഷേ മാജിക് പഠനം ആരംഭിച്ചു എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മൂന്നാമത്തെ വർഷം ഫയർ എസ്കേപ്പിലേക്ക് എത്തി. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഫയർ എസ്കേപ്പിലേക്ക് എത്തി. അവിടെ നിന്നാണ് പിന്നെ മുതുകാൽ സാർ ഒക്കെ വാർത്ത അന്ന് അറിഞ്ഞിരുന്നു. പിന്നെ ഫയർ എസ്കേപ്പിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഫയർ എസ്കേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ചെയ്ത് ശരിക്കും അത് മാജിക്ക് അതിനകത്ത് ഉണ്ടെങ്കിലും 100% ഫയർ എസ്കേപ്പ് മാജിക് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ചങ്ങലയും താഴും ബോക്സിൻ്റെ അകത്തും നമ്മൾ എസ്കേപ്പ് ആവുന്നതൊക്കെ മാജിക്കിൽ പെടുത്താം. പക്ഷേ ഈ ഫയറിൻ്റെ അടുത്ത് മാജിക്കൊന്നും നടക്കില്ല. കാരണം അത് നിമിഷ നേരം കൊണ്ട് തന്നെ കത്തിപ്പിടിക്കും, പെട്രോളാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അത് അവതരിപ്പിച്ച രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെ അന്ന് DYSP ആയിരുന്ന ET മാത്യു സാറാണ് ആലുവയിൽ, അദ്ദേഹം എൻ്റെ കയ്യിൽ വിലങ്ങ് അണിയിക്കുകയാണ്. പിന്നെ ദേഹമാസകലം ചങ്ങല കൊണ്ട് വരിഞ്ഞ് മുറുക്കുന്നു, പിന്നെ താഴിട്ട് ലോക്ക് ചെയ്യും. അത് ഓഡിയൻസിന് ആർക്ക് വേണമെങ്കിലും ലോക്ക് ചെയ്യാം. അങ്ങനെ 25 താഴ്ത്ത് ശരീരത്തിൽ ലോക്ക് ചെയ്തിട്ട് നമ്മളൊരു ബോക്സിനകത്തേക്ക് നിർത്തുകയാണ് ചെയ്യുന്നത്, ഒരു ബോക്സിലേക്ക്. ആ ബോക്സും ലോക്ക് ചെയ്ത് അതിൻ്റെ പുറത്തുനിന്നും ചങ്ങലയിട്ട്, അതായത് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വീണ്ടും ചങ്ങലയിട്ട് ലോക്ക് ചെയ്യും. അതായത് താഴെ ഉപയോഗിച്ച് 25 താഴെ, ടോട്ടൽ 50 താഴാണെന്ന് ഉപയോഗിച്ചാൽ. അണ്ട് ഈ ബോക്സ് നേരെ ഒരു വൈക്കോൽക്കുന്നൊക്കെ അകത്തേക്ക് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തീ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ടൈം കൊടുത്തിട്ടുണ്ട്, അതായത് തീ കൊടുത്ത 10th സെക്കൻഡിൽ നമ്മൾ എസ്കേപ്പ് ആവണം പുറത്തോട്ട്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും പൊള്ളലേൽക്കും. ഇപ്പോൾ ഫേസിൽ കാണുന്ന ചെറിയ പാടുകളൊക്കെ ട്രെയിനിങ് നടത്തിയ സമയത്ത് പൊള്ളലേറ്റ് പാടാണ്. കാരണം അന്ന് മോക്കൂരൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഇങ്ങനെ ബബിളായിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയിപ്പോയി. അത് ഫസ്റ്റ് ട്രെയിനിങ് നടത്തുന്ന സമയത്ത് നമ്മുടെ സഹായികൾ ചെറിയൊരു അശ്രദ്ധ, അതാണ് അവർ പൊള്ളലേൽക്കാനുള്ള കാരണം. കാരണം
വൈക്കോലിന്. ബാക്കിയെല്ലാം കൃത്യമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തീയിട്ടിട്ടല്ലോ പ്രാക്ടീസ് ചെയ്യണം. എപ്പോഴും നമുക്ക് തീയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ചങ്ങലിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന ബോക്സിൽ നിന്ന് പുറത്ത് കിടക്കുന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു 5-6 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് എസ്കേപ്പ് ആവും. അങ്ങനെ ഒരു ഫയർ വെച്ചിട്ട് തന്നെ വൈക്കോല് വെച്ചിട്ട് തന്നെ നമുക്ക് റിഹേഴ്സൽ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, കാരണം മുകളിൽ നിന്ന് തീ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഫാസിൽ സ്ഥിരം അത് ചെയ്യുന്നതാണല്ലോ, എക്സ്പേർട്ടാണ്, നമ്മൾ എല്ലാവരും നിൽക്കുമ്പോൾ ചെയ്യുന്ന, പിന്നെ ഇതിനകത്ത് ഇത്ര വലിയ സംഭവമൊന്നുമില്ല. അവർ ആ ഒരു ചെറുതായിട്ടൊരു ഞാൻ കൊടുത്ത ഒരു നിർദ്ദേശം തെറ്റിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ താഴെ നിന്ന് ഫയർ കൊടുത്തു. താഴെ നിന്ന് കൊടുത്താൽ ഒന്ന് പെട്ടെന്ന് തന്നെ വൈക്കോലാണ് പെട്ടെന്ന് തന്നെ ആളി പിടിക്കും, മുകളിലേക്കാണ് തീ പെട്ടെന്ന് പിടിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇരിക്കുന്നതിൻ്റെ സപ്പോർട്ടിലാണ് മുകളിലെ വൈക്കോൽ ഇരിക്കുന്നത്. അപ്പോൾ താഴെ കത്തിക്കഴിഞ്ഞാൽ മുകളിലുള്ള ഇടിഞ്ഞു വീഴും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ബോക്സിൽ നിന്ന് എസ്കേപ്പ് ആവുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഞാൻ ചാടേണ്ട വഴിയൊക്കെ തീയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല പൊള്ളലേൽക്കും, പിന്നെ വഴിയൊന്നും നോക്കിയില്ല, എടുത്ത് ചാടി പുറത്തോട്ട്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു തീകുളം മുഖത്തുകൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി, മുടിയൊക്കെ കത്തിപ്പോയി, ഫേസൊക്കെ നല്ല രീതിയിൽ അത്യാവശ്യം പൊള്ളലേറ്റും. പിന്നെ അതിന് ശേഷം ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ റിയലായിട്ട് ഓഡിയൻസിന് മുമ്പിൽ നന്നായിട്ട്. അപ്പോൾ അവർ കൃത്യമായി നിർദ്ദേശം, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ശരിക്കും, കോൺഫിഡൻസ് 100% എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായി ചെയ്യാൻ സാധിക്കുന്നു. ഇന്നിപ്പോൾ ചിലപ്പോൾ പറഞ്ഞ ചിലപ്പോൾ ഇന്നത് സാധിച്ചെന്ന് വരില്ല, കാരണം അത് ആ സമയത്ത് ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അന്ന് രണ്ടാമത് ചെയ്യുന്ന സമയത്ത് പബ്ലിക്കിൻ്റെ മുമ്പിൽ ചെയ്യുന്ന സമയത്ത് തീ കൊടുത്തതേ അവർക്ക് ഓർമ്മയുള്ളൂ, പിന്നെ എന്നെ കണ്ടിട്ടില്ല, ഞാൻ ഓടി പുറത്തിയടി, മറ്റേ ആദ്യത്തെ പൊള്ളലേറ്റിരിക്കുന്നുണ്ട്. മാജിക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ആ സ്റ്റേജ് ഷോ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇലൂഷൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇലൂഷൻ എന്ന് പറയുമ്പോൾ വലിയ വലിയ ഉപകരണങ്ങളാണ്, സഹായികളും എല്ലാം ഒരുപാട് ആളുകൾ, ഏകദേശം ഒരു 20-ഓളം ആളുകൾ നമുക്ക് ഹെൽപ്പിന് ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ടീമായിരുന്നു. ഒരുപാട് ഷോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ചിലപ്പോൾ മാസത്തിൽ വരണം, 2 മാസം കൂടുമ്പോൾ വരണം, അങ്ങനെയൊക്കെയാണ്. കാരണം അന്ന് നമ്മളങ്ങനെ വലിയ അറിയപ്പെടുന്ന ആളൊന്നുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോ വരുമ്പോൾ വീണ്ടും ഒരുപാട് വീണ്ടും റിഹേഴ്സൽ എടുക്കണം, വീണ്ടും അടുത്ത ഷോയ്ക്ക് പിന്നെ റിഹേഴ്സൽ, അങ്ങനെയൊക്കെയാണ്. കുറച്ച് കഷ്ടപ്പാടൊക്കെ ആയിരുന്നു. മറക്കാനാവാത്ത അനുഭവം എന്ന് വെച്ചാൽ അങ്ങനെ വേറെ ഫ്ലോപ്പ് ആവലോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പ്രൊ ഷോസൊക്കെ അത്യാവശ്യം എല്ലായിടത്തും സക്സസ് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ നിന്ന ആളുകൾ നമ്മൾക്ക് ചെറിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി, മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ട്. കാരണം പ്രധാന സീക്രട്ട് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ആളുകൾ ഷോയുടെ തൊട്ട് മുമ്പൊക്കെ വരാതിരിക്കുക, അങ്ങനെയുള്ള ചെറിയ ഈഗോ പ്രശ്നങ്ങളുടെയൊക്കെ പുറത്ത് അങ്ങനെയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് മെന്റലിസം ട്രിക്സ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കുറച്ച് മെന്റലിസം ട്രിക്സ് അല്ല ഒരെണ്ണം നമുക്ക് ട്രിക്സ് പറഞ്ഞു തരല്ല, അത് എങ്ങനെയാണ് ഒരു പ്രസന്റേഷൻ സ്റ്റൈൽ എങ്ങനെയാണെന്ന് വെച്ച് നമുക്ക് ചെയ്യാം. ഇതൊരു കപ്പ്, വേറെ അങ്ങനെ ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മെന്റലിസത്തിൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെ വിജയസാധ്യത, അങ്ങനെ എന്താ പറയുക, ഒരുപാട് വിജയസാധ്യതയുള്ള പെർഫോമൻസ് ഒന്നും അല്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു കപ്പ് ഇത് അവിടെ ഇരിക്കുന്നുണ്ട്, അതുപോലെ എൻ്റെ കാറിൻ്റെ കീ ഇത് അവിടെ വെച്ചിട്ടുണ്ട്, മൊബൈല് ഇവിടെയുണ്ട്. അപ്പം 3 വസ്തുക്കൾ ഇത് അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, ഇനി എൻ്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്, അത് ഞാൻ എഴുതാം നേരത്തെ. ഓക്കെ, കയ്യിൽ ഭദ്രമായിട്ട് കയ്യിൽ സൂക്ഷിച്ചു, ഞാൻ പറയുമ്പോൾ അവസാനം തന്നാൽ മതി. ഇനി ചെയ്യേണ്ടതാണെന്ന് വെച്ച് ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാം. ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക, ഞാൻ നോക്കുന്നു പോലില്ല. അതിൽ നിന്നും ഇഷ്ടമുള്ള ഒരു വസ്തു, 3 വസ്തുക്കളുണ്ടല്ലോ, കീ ഉണ്ട്, കപ്പുണ്ട്, മൊബൈൽ ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് ഒരെണ്ണം എടുക്കാം. എടുക്കുന്നത് എന്താണെങ്കിലും ഒരെണ്ണം എടുക്കാം. എടുക്കുന്നത് എന്താണെങ്കിലും അടുത്തുള്ള ഒരു ബാഗ് അടുത്തിരിക്കുന്ന കാര്യം ബാഗിന്റെ പോക്കറ്റിൽ ഇടാം. ഓക്കെ, എടുക്കുന്നത് ഏതാണെങ്കിലും അവശേഷിക്കുന്നത് ഒരു വസ്തു മാത്രമായിരിക്കും, അതെന്താണെങ്കിലും എടുത്ത് കയ്യിൽ ഹോൾഡ് ചെയ്യാം. എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ ഞാൻ നോക്കിട്ട് പോലും ഇല്ല. അപ്പൊ എന്തായിരുന്നു പ്രഡിക്ഷൻ എന്നുള്ളത്? കപ്പാണ് കയ്യിലിരിക്കുന്നത്, മൊബൈൽ ഫോൺ എന്റെ കയ്യിലുണ്ട്, അപ്പോ കീ ബാഗിലുണ്ടാവും അല്ലേ. അപ്പൊ എന്താണ് പ്രഡിക്ഷൻ എന്ന് വായിക്കാൻ പോകുന്നത്? പ്രേക്ഷകർക്ക് കൂടെ കാണാൻ വേണ്ടി ഒന്ന് ഉറക്കെ ഒന്ന് വായിക്കാൻ പോകും. The key will be in bag. You will hold the cup and I have the phone. ഇതെങ്ങനെയാണ്? ഇല്ല ഇല്ല ഇല്ല, ഇത്രയേ ഉള്ളൂ ശരിക്കും. ഇത് വേദിയിൽ സ്റ്റേജിലൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഈ മെന്റലിസം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ പ്രോപ്പർട്ടി ഇത് സ്റ്റേജിൽ ലൈവായിട്ട് ഷോയിൽ ചെയ്യുന്നതാണ്, മറ്റുള്ള രീതിയിലായിരിക്കും അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ശരിക്കും മാജിക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ വലിയ LED വാളിലൊക്കെ ചെയ്യേണ്ടി വരും, എന്നാലാണ് പ്രേക്ഷകർക്ക് മീൻസ് അതായത് ഇതൊക്കെ കാണാൻ സാധിക്കുള്ളൂ കൃത്യമായിട്ട്. അപ്പൊ മെന്റലിസം ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം അതാണ്, കാരണം ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ
അത് കാണുമെങ്കിൽ വലിയ എൽ ഇ ഡി സ്ക്രീനൊക്കെ ഉണ്ടെങ്കിലാണ്, എൽ ഇ ഡി വാളൊക്കെ ഉണ്ടെങ്കിലാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളുടെ ചാനലിന്റെ ലക്ഷ്യം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അത്ഭുത വീഡിയോകളും അല്ലെങ്കിൽ അമാനുഷികത വ്യാജമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യമാണ് ഞാൻ ട്രിക്സ് എന്ന് പറയുന്ന ചാനലിലൂടെ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, വാട്സപ്പ്, അതുപോലെ ഫേസ്ബുക്ക് ഐ ഡി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏത് വീഡിയോ ആണെങ്കിലും അത് അതിൻ്റെ സത്യാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അത് ഷെയർ ചെയ്ത് ഒരു കാരണവശാലും സമൂഹത്തിലേക്ക് അത് പ്രചരിപ്പിക്കരുത് എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ ഈ ചാനലിലൂടെ കൊടുക്കുന്നത്. ഏതൊരു വീഡിയോ ആണെങ്കിലും നിങ്ങളൊന്ന് അതിൻ്റെ പിന്നിലൊന്ന് അന്വേഷിച്ചാൽ, കുറച്ച് സമയം നിങ്ങൾ അതിൽ ഒന്ന് എന്താ പറയുക, ഒന്ന് മെനക്കെട്ടൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ മനസ്സിലാവുന്നതായിരിക്കും. അതുപോലെ ഈ ഗോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളെല്ലാം 100% ഫേക്കാണ്. കാരണം ഇപ്പോഴും ഒരുപാട് ആളുകൾ എനിക്കും അയച്ചു തന്നിട്ടിരിക്കുന്ന അതുമായിട്ട് ഓരോ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഓരോ സ്റ്റാറ്റസുകൾ അവിടെ പ്രേതത്തിനെ കണ്ടു, എല്ലാം ഫേക്കാണ്, എല്ലാം ക്രിയേറ്റഡ് ആണ്. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ പ്രേക്ഷകർ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോഴും അത് ഷെയർ ചെയ്യുമ്പോൾ മുൻപും ഒന്ന് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരും ട്രിക്സ് എന്നുള്ള ചാനൽ പറ്റുമ്പോഴൊക്കെ കാണുക.